നമസ്കാരം. ഉയരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീമതി രാജേശ്വരി സജിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം. നമസ്കാരം. ഈ ചെറുപ്പം തൊട്ടേ ഈ ബ്യൂട്ടി എന്ന ഈ ഇത് ഈ ഒരു കൺസെപ്റ്റിനോട് താല്പര്യമായിരുന്നു? എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്? ഞാൻ ശരിക്കും 15 വർഷത്തോളമായി, പക്ഷേങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 10 വർഷമായി. എങ്ങനെയാണ് മാഡം പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു സങ്കല്പം എങ്ങനെയാണ്? ബ്യൂട്ടീഷ്യൻ എന്നുള്ള സങ്കല്പം എങ്ങനെയായിരുന്നു പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ അത്രത്തോളം ഇതിനെപ്പറ്റി വന്നിട്ടില്ലായിരുന്നു. അന്ന് ബ്യൂട്ടി പാർലറിൽ പോകാന്ന് പറയുന്നതൊക്കെ ഒരു വലിയൊരു സംഭവമായിട്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ന് ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്കുള്ള ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ സുന്ദരന്മാരോ സുന്ദരിമാരൊക്കെ ആക്കി വിടുന്നുണ്ടല്ലോ, അതാണ്. അപ്പോൾ ശരിക്കും പണ്ടത്തേതിലും ഒത്തിരി ആൾക്കാർ ഇപ്പം ഈ ഒരു സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്കിവിടെ ഉള്ളത്? ട്രീറ്റ്മെൻറ്റുകൾ ധാരാളം ഉണ്ട്, മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞൊരു കാലം കൊണ്ട് ഒരു 3-4 വർഷമായിട്ട് ഞാനിപ്പം ആയുർവേദത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പുരാതന കാലം മുതൽ ഉള്ള നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു സമ്പത്താണല്ലോ ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഇപ്പം പല പച്ചമരുന്നുകളുടെ ജ്യൂസ് എടുത്തിട്ട് പിന്നെ ഉണ്ടാക്കുന്നതായ ക്രീമുകൾ, ഓയിലുകൾ, പിന്നെ അതുപോലെ അതിൻ്റേതായിട്ടുള്ള ഹെയർ പ്രൊട്ടക്റ്റർ എന്ന് പറഞ്ഞിട്ട് സ്കിന്നിനും ഹെയറിനും ധാരാളം ട്രീറ്റ്മെൻറ്റ്സുകൾ ഇപ്പോൾ ആയുർവേദത്തിൽ ഉണ്ട്. അതിപ്പം ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള കുറേ പേർ അത് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളിൽ ആയുർവേദമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇടക്കാലങ്ങളിൽ പുറത്തുനിന്നുള്ള കുറേ പ്രൊഡക്റ്റുകളൊക്കെ വന്ന് കാരണം അതിനൊരു സ്റ്റോപ്പ് ആയിരുന്നു. ഇപ്പം വീണ്ടും ചികിത്സയാണെങ്കിലും എല്ലാം ആയുർവേദത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആയുർവേദം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആയുർവേദ പാർശ്വഫലങ്ങളില്ല എന്നുള്ളതാണ് ഒന്ന്. ഏറ്റവും ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. പിന്നെ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു ഹെയറിൻ്റെ ഡാൻഡ്രഫ് ആണെങ്കിലും പിന്നെ ഒരു ഹെയർ ഫോളിങ്, ഹെയറിനുള്ള ഡ്രൈനെസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നല്ല റിസൾട്ടാണ് അതിന് കിട്ടുന്നത്. അതുപോലെ പിമ്പിൾസ്, ഈ ബ്ലാക്ക് മാർക്കുകൾ അങ്ങനെയുള്ളതിന് പിന്നെ നല്ല ഗ്ലോ ആയിരിക്കും ഇതിന് ആയുർവേദ. അപ്പോൾ ഈ ഇപ്പോഴും നമ്മുടെ ഫേഷ്യലൊക്കെ ഇപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഈ നമ്മുടെ ഇപ്പം ഇവിടെ ഇപ്പം ഹെയറിനെ കുറിച്ച് ഇപ്പം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഈ ആയുർവേദം കൊണ്ട് ചെയ്യുന്നത്? ആയുർവേദം കൊണ്ട് ചെയ്യുന്നത് ഹെയറിൻ്റെ ഹെയർ ഫോളിങ്സിനുള്ളതുണ്ട്, ഡാൻഡ്രഫിനുണ്ട്, പിന്നെ ഈ ഇതൊക്കെ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ ചെയ്യാതെ ഡ്രൈനെസ് വന്ന് പൊട്ടിപ്പോയ മുടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മുടികൾക്കൊക്കെ ഉള്ള ഡ്രൈനെസ് മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദിക് ഹെയർ സ്പായുണ്ട്, ഓയിൽ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയുണ്ട്. പിന്നെ അത് ഇത് മാത്രമല്ല, നമ്മൾ സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫേഷ്യൽ കഴിഞ്ഞു അവരെ അങ്ങ് വിടും. പക്ഷേ അതല്ല, ഇപ്പം നമ്മൾ അവർക്കുള്ള ഹോം കെയർ കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഹോം കെയർ കൊടുത്തു കഴിയുമ്പം അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ഹോം കെയർ ഉപയോഗിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്തത് ഇതിനെ നല്ല ഇതിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ വരുന്നതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫേസ് ചെയ്ത ഒരു 15 ദിവസം അതിൻ്റെ ഇത് എഫക്റ്റ് നിൽക്കും. അപ്പോൾ പിന്നെ അതങ്ങനെ കുറഞ്ഞു വരും. പിന്നെയും നമ്മൾ അടുത്ത മാസം വന്ന് ചെയ്യുന്നു. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ആ ചെയ്തതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഹോം കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു ആ മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യുമ്പം ഹെയർ പൊട്ടിപ്പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും
പിന്നീട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു. ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതുകൊണ്ട് വേറെ ദൂഷ്യമൊന്നുമില്ല. പിന്നെ അത് ഒന്ന് ഒന്ന് ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ ഉണ്ട്, അത് മിക്കവരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ഹെയർ പൊട്ടിപ്പോകുന്നതും ഹെയറിന് ഡ്രൈനെസ് വരുന്നത്, പൊഴിച്ചിൽ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ്, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അതിന് ഇപ്പം ആയുർവേദിക്കിലെ ഹെയർ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞൊരു ക്രീം പ്രൊട്ടക്ടറുണ്ട്. അത് മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്ക് മുടിയിൽ സ്ട്രെയിനിങ് കഴിഞ്ഞ മുടിയിൽ ഇടാൻ പറ്റും. അപ്പോൾ ഈ വെയിൽ കൊണ്ടാലും അങ്ങനെയുള്ള ഒരു ഡ്രൈനെസ് എന്ന് പറയുന്നത് മുടിക്ക് വരില്ല, മുടി പൊട്ടിപ്പോവില്ല. ഇതൊക്കെ ആയുർവേദത്തിൽ ആയുർവേദ ക്രീം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എന്താണ് ഈ ആയുർവേദം വരാൻ താമസിച്ചത്? ആയുർവേദത്തിനെ പറ്റി അധികം ആര് ഇപ്പം തന്നെ ഞാൻ പറയാം, ചിലർക്ക് ഇതിൻ്റെ മണമൊന്നും പിടിക്കില്ല. ആ ചെയ്യുമ്പോൾ അവരാദ്യം ഒന്ന് മുഖം ചുളിക്കുകയൊക്കെ ചെയ്യും, ഇതിനൊരു വല്ലാത്ത സ്മെല്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് അവർ ഓ ഇത്രയും ഇതിനിതുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. കാരണം ആ സ്മെല്ലും ഇതൊക്കെ കൊണ്ടായിരിക്കും. കാരണം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതായ ആയുർവേദ ഇത് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ അല്ലെങ്കിലും അത് ചെയ്യുന്ന വലിയൊരു ഒരു ഇതാണ്. മാഡം ഇപ്പം നല്ലൊരു 15 വർഷത്തോളം ആയി ഈ ഒരു മേഖലയിൽ വന്നിട്ട്. അപ്പം ഈ ആയുർവേദം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പം ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ. 3 വർഷം എങ്ങനെയുണ്ട് ആ ഡിഫറൻറ്റ്? എങ്ങനെ പറയാം, വളരെ വളരെ ഇതായിട്ടുള്ള ഇതാണ് ഈ. ഇപ്പം ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് ചെയ്യുന്ന രീതി ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് പിമ്പിൾസിന് ഒരു രീതിയിൽ ചെയ്യണം, സാധാ ഫേഷ്യലിന് വേറൊരു രീതിയിൽ ചെയ്യണം. അങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നതിൻ്റെ മെത്തേഡിൽ വ്യത്യാസമുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം.